ഹലോ ഗൈസ്, നമുക്ക് കുറച്ച് പൊട്ടറ്റോസ് ഗ്രിൽ ചെയ്താലോ? അതെ, ഓവൻ ഇല്ലാണ്ട് പാൻ ടോസ്റ്റിംഗ് മെത്തേഡ് വഴി നമുക്ക് നല്ല സൂപ്പറായിട്ട് പൊട്ടറ്റോസ് ഗ്രിൽ ചെയ്തെടുക്കാം. ഭയങ്കര എളുപ്പമാണത്. ഓവനിൽ വെച്ച് ഗ്രിൽ ചെയ്യുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറും ആ ക്രിസ്പി സ്കിന്നും ഒക്കെ നമുക്ക് പാൻ ടോസ്റ്റിംഗ് വഴി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പാൻ ടോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്യണം. അതിലേക്കായിട്ട് വെള്ളം ചൂടാക്കുക, സോൾട്ട് ഇടുക. വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോസ്, ഞാനിവിടെ ബേബി പൊട്ടറ്റോസ്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു പൊട്ടറ്റോസ് ആണ് യൂസ് ചെയ്യുന്നത്. വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലുപ്പത്തിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതിന് ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്, നമുക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഉണ്ടാകും. സംഭവം റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇതിനെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഓവറായിട്ട് ഇത് കുക്കാവുക അല്ലെങ്കിൽ മഷിയായിട്ട് പോകുന്നത് ഇതെന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പാവും. കണ്ടോ ഈ പൊട്ടറ്റോയുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ കണ്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ നമ്മൾ എന്തോരം കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതിപ്പം പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള വാട്ടർ എല്ലാം അങ്ങ് മാറും. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അഡീഷണൽ ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് രണ്ടായിട്ട് സ്ലൈസ് ചെയ്യാം. ഇത് അഗെയിൻ വലിപ്പത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. വലിയ പൊട്ടറ്റോസ് ആണെങ്കിൽ നമുക്ക് വെഡ്ജസ് ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഹെവി ബോട്ടം, കാസ്റ്റ് അയൺ പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ, കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഫ്ലേവറിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ, അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും. അടുത്ത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ്മേരിയാണ്. ഇതിവിടെ കിട്ടുന്ന ഒരു ഹെർബാണ്. നമുക്കിതിന് പകരം നമ്മുടെ നാട്ടിലെ ബിരിയാണിക്കൊക്കെ ഇടുന്ന രംഭ ഇല റീപ്ലേസ് ചെയ്താൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പൊട്ടറ്റോസ് അറേഞ്ച് ചെയ്യാനുള്ള ബെഡ് ഓഫ് സ്പൈസസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോസ് കട്ട് സൈഡ് ഡൗൺ എന്നുള്ള രീതിയിൽ മൊത്തം നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഒരു 1 മുതൽ 2 ടീസ്പൂൺ വരെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, പക്ഷെ ഒരു അഡീഷണൽ ടേസ്റ്റ് മേക്കർ ആണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പാമേസാൻ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പാമേസാൻ ചീസ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഹീറ്റിലേക്ക് മാറ്റുക. ഒരു 10 മിനിറ്റോളം ഒരു സൈഡ് നമുക്ക് കുക്ക് ചെയ്യാം. ആഹാ, ആ ഗോൾഡൻ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സർഫസ് കണ്ടോ, ഇപ്പൊ സൂപ്പറായിട്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടും ഏകദേശം ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാക്സിമം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അവസാനം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ അടിക്ക് പറ്റിയിരിക്കുന്ന ആ വെളുത്തുള്ളിയും ആ സ്പൈസസും എല്ലാം നമ്മളൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് കൊടുക്കുക. കാര്യം അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് ചോപ്ഡ് പാഴ്സലി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു ഫൈനൽ ടോസ്റ്റ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗാർലിക് റോസ്മറി പൊട്ടറ്റോസ് ഡൺ. ഒട്ടും വൈകണ്ട, ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇതൊരു സൈഡായിട്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെയോ അല്ലെങ്കിൽ സാലഡിൻ്റെ ഒക്കെ സൈഡായിട്ടും സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇത് വെറുതെ കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മണിയടിക്കാനും മറക്കരുത്. സോ നാളെ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.